എല്ലാവർക്കും ജെപ്പി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയൊരു അദ്ധ്യതയുണ്ട്, നമ്മുടെ ഗിരീഷേട്ടൻ. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ഗെപ്പി വളർത്തൽ എന്ന ചാനലിലെ നമ്മുടെ ഗിരീഷേട്ടനാണ് ഇന്ന് നമ്മുടെ അതിഥി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ ഗിരീഷേട്ടനെ കുറിച്ചാണ്. നമുക്ക് അവിടെ കൊറോണ കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഗിരീഷേട്ടൻ നമുക്ക് വോയിസ് വഴിയാണ് ഗിരീഷേട്ടനെ കുറിച്ചുള്ള എല്ലാ കാര്യവും അയച്ചു തന്നത്. അപ്പോൾ ഗിരീഷേട്ടൻ ഗപ്പി വളർത്താൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ചെറുതിലെ തൊട്ടുള്ള എല്ലാ കാര്യവും ഇതിനെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇത് യൂട്യൂബിൽ എങ്ങനെയാണ് ഗിരീഷേട്ടൻ വൈറലായത്, ചാനലൊക്കെ എങ്ങനെ വൈറലായി, ഏത് വീഡിയോ വൈറലായി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗിരീഷേട്ടനെ കുറിച്ച് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുൾ കാണുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിരീഷ് അങ്ങാടിപ്പറാണ്. അപ്പോൾ ഞാൻ മറ്റൊരു ചാനലിലാണ് ഞാൻ ഇപ്പോൾ ഒരു വോയിസ് പറയുന്നത്, ഗപ്പി ടിപ്സ് എന്ന ചാനൽ. അപ്പോൾ ആ ചാനലിൻ്റെ യൂട്യൂബർ പറഞ്ഞു നമ്മൾ ചെറിയൊരു ഇൻ്റർവ്യൂ വേണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ചാനൽ തുടങ്ങാനുള്ളൊരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയപ്പോൾ ഞാൻ അവരോ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, എന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്യൂ. അപ്പോൾ അവർ പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഗപ്പി ഫാം വീഡിയോ അല്ലാതെ വേറെയും പുതിയ വീഡിയോസൊക്കെ ഇട്ടത്. അതൊക്കെ അവരത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ചാനൽ ഇത്രയും ഉയർച്ചയിലെത്തിയത്. ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയാണ് കയ്യിലാണ്, അവരുടെ കയ്യിലാണ്. എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ചാനലിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി തന്നെയാണ്. അവരാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ നട്ടല്. അവരില്ലെങ്കിൽ നമ്മുടെ ചാനലിലൊന്നുമില്ല. അപ്പോൾ അവർക്കാണ് ഞാൻ വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ചാനൽ ഇത്രയും മുന്നോട്ട് പോകുന്നത് അവരൊരു പ്രയത്നം കൊണ്ടും എൻ്റെ ഒരു ചെറിയൊരു പ്രയത്നം കൊണ്ടും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്. ആ ജോലിൻ്റെ സൈഡായിട്ടാണ് ഞാനിപ്പോൾ ഈ ഗപ്പി ഫാമിൻ്റെ മേഖലയിലേക്കും ഈ യൂട്യൂബ് മേഖലയിലേക്കും തുടങ്ങിയത്. യൂട്യൂബിൽ നിന്ന് എനിക്കിപ്പോൾ അത്ര വലിയ വരുമാനങ്ങളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം നമ്മുടേത് ചെറിയൊരു ചാനലാണ്. നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നത് ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ്. പല ജോലിക്ക് ഞാൻ പോകുന്നുണ്ട്, എല്ലാ ജോലിക്കും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കറക്റ്റ് വരുമാനമായിട്ട് നമുക്കൊരു സ്ഥിര വരുമാനം ഒന്നുമില്ല. എല്ലാ മേഖലയിലും ഞാനുണ്ട്. ഗപ്പി വീട്ടിലുള്ള ഗപ്പികൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്. പിന്നുള്ളത് ഈ യൂട്യൂബിൽ നിന്നും, ഇത്രയേ ഉള്ളൂ. യൂട്യൂബിൽ നിന്ന് ഞാൻ ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇടുന്നത്, അതാണ് നമുക്ക് വരുമാനം കുറയാനുള്ള മെയിൻ കാരണം. ഡെയിലി ഒന്നരാടം ഒന്നരാടം യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള വരുമാനം എന്തായാലും കിട്ടും. പക്ഷേ ഞാൻ ആഴ്ചയിൽ രണ്ട് തവണ വീഡിയോ എനിക്ക് ഇടാൻ സാധിക്കുന്നുള്ളൂ. ഒന്നത് നേരെ പ്രശ്നം കൊണ്ടും പിന്നെ ഈ അതിലുള്ള ആശയദാരിദ്ര്യം. നമുക്ക് എന്നും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ പോവും. കറക്റ്റ് എന്തെങ്കിലും കറക്റ്റ് കാര്യങ്ങളതിൽ വേണം. അതായത് വെറുതെ വീഡിയോ നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ, വെറും തള്ളൽ വീഡിയോ ആയി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് കുറയും. അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങനെ ചെയ്യാത്തത്. ഗപ്പികളേക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം അത് തന്നെ വന്നതാണ്, ചെറുപ്പത്തിൽ തന്നെ വന്നതാണ്. ഞാൻ ഒരു ഏകദേശം ഒരു എത്ര 9 വയസ്സ് 10 വയസ്സാവുന്ന ആ സമയത്തായിരുന്നു ഞാൻ അന്ന് ആദ്യമായി നാടൻ ഗപ്പികളെ മേടിച്ചത്. അന്നൊക്കെ 10 രൂപ 15 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ജോഡിക്ക്. നാടൻ ഗപ്പികളായിരുന്നു. നാടൻ ഗപ്പികൾ അന്ന് വളരെ രസമായിരുന്നു. അന്ന് റെഡ് കളറാണെന്ന് എൻ്റെ ഓർമ്മയിലുള്ളത്. അന്നൊക്കെ ഞാൻ മേടിച്ച് വളർത്തിയത് ചെറിയൊരു പാത്രത്തിൽ അന്നാണ് വളർത്തിയത്. ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയായിരുന്നു വളർത്തിയത്. പിന്നെ ഞാൻ നിലത്ത് മണ്ണ് കുഴിച്ച് അതിൽ ഷീറ്റ് ഇറക്കിയിട്ട് വളർത്താൻ തുടങ്ങി. പിന്നെ കുറച്ച് നിലം കുഴിച്ച് അതിൽ സിമെൻറ്റൊക്കെ ഇട്ട് ഗ്രൗട്ട് ചെയ്തിട്ട് അതിലും ഒരു ടാങ്ക് ഉണ്ടാക്കി. അന്ന് 2-3 ടാങ്ക് ഉണ്ടായിരുന്നു. അത് 10-30 വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അന്ന് നാടൻ കപ്പികൾ ഉണ്ടായിട്ട് അത് ഒരുപാട് പെറ്റി വരികയായിരുന്നു. അന്ന് ഈ വിക്കൽ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു അസത്തിന് വളർത്തിയെന്നുള്ളൂ. അന്ന് അവർക്കൊക്കെ ഫുഡ് കൊടുത്തിരുന്നത് കടലപ്പിണ്ണാക്കായിരുന്നു. അതായിരുന്നു ഗപ്പികളെ മെയിൻ ഫുഡ്. അത് കൊടുത്തിട്ട് തന്നെ അവർക്ക് നല്ല കളറും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ഒരുപാട് മാറ്റങ്ങൾ വന്നത്. ഇപ്പോൾ നല്ല ടോപ്പ് ഫുഡുകൾ ഇറങ്ങി, അട്ടിമി ഇറങ്ങി, മോയിന ഇറങ്ങി. ഇപ്പോൾ ഒരുപാട് ഫുഡുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ നാടൻ ഈ കടലപ്പിണ്ണാക്ക് മാത്രമാണ് ഗപ്പികൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഐറ്റംസ് കുറയ്ക്കാൻ തുടങ്ങി. അന്ന് വളർത്തിയെന്നൊക്കെ എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് റെഡ് പ്ലാറ്റിനം ഗിയർ ഒക്കെ ആയിരുന്നു അന്ന് വളർത്തിയെന്ന്. റെഡ് പ്ലാറ്റിനം ഗിയർ, ബ്ലൂ ഈഗിൾ, ഇതൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അത് പിന്നെ കുറേ ചാകാനും തുടങ്ങി. അപ്പോൾ അന്നൊന്നും കറക്റ്റ് ഇതിൻ്റെ ഹൈബ്രിഡിൻ്റെ ഗപ്പികളെ കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നതും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പിന്നെയാണ് അന്നത്തെ കാലത്ത് മൊയ്ന ഇറങ്ങിയത്. അന്ന് ഞാൻ മൊയ്ന കൾച്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മൊയ്ന കൾച്ചറിന് എത്ര 400-500 രൂപ കൊടുത്തിട്ട് ആലപ്പുഴ പോയിട്ട് മേടിച്ച് കൊടുന്നതായിരുന്നു. അത് കൾച്ചർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈഫ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. പിന്നെ ആ സമയത്താണ് അർട്ടീമിയ ഇറങ്ങിയതും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ലൈഫ് ഫുഡൊക്കെ ഗപ്പികൾക്ക് കൊടുത്ത് വളർത്തി തുടങ്ങിയപ്പോഴാണ് ഹൈബ്രിഡ് ഗപ്പികളെ
നമുക്ക് ശരിക്ക് നേരാവണ്ണം നല്ല കളറിലും നമുക്ക് നല്ല ഗ്രോത്തിലും ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു 3 വർഷം മുന്നത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 2019 ഒരു മാർച്ച് മാസത്തിലോട് കൂടി ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെയാണ് ഒരു ഗപ്പി ഫാമിൻ്റെ വീഡിയോ ഞാൻ അന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടി എൻ്റെ തൊട്ടടുത്ത് ഏകദേശം 2 കിലോമീറ്റർ അടുത്താണ് ഞാനൊരു ഗപ്പി ഫാം വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതായിരുന്നു ഞാൻ ചാനലിൽ ആദ്യമിട്ട ഒരു വീഡിയോ, ഗപ്പി ഫാം. അത് നമ്മുടെ പര്യാവരത്തുള്ളതായിരുന്നു. അത് പെട്ടെന്ന് വൈറലായി. അതിന് മുന്നേ ചെറിയ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ, ഗപ്പികളെ കുറച്ച് ചെറിയ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഗപ്പി ഫാമിൻ്റെ വീഡിയോ ആയിരുന്നു അന്ന് ഇട്ടത്. അത് പെട്ടെന്ന് വൈറലായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ വന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വലിയ അഹങ്കാരത്തോട് പറയല്ല. അങ്ങനെ ആ ഗപ്പി ഫാമിൻ്റെ ഓണ്ടാണ് എനിക്ക് ചാനലിൽ കൂടുതൽ വൈറലാകാൻ തുടങ്ങിയത്. ചാനൽ ഒരുപാട് എല്ലാവരുടെ കയ്യിലും എത്താൻ തുടങ്ങിയത്. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഓരോ ഗപ്പി ഫാമും വിസിറ്റിങ് ചെയ്തിട്ടാണ് എനിക്ക് ആ ചാനൽ കൂടുതൽ ഇത് കിട്ടിയത്. എന്താ പറയുക, ഗ്രോത്ത്. ഗപ്പി വളർത്തൽ മേഖലയിലേക്ക് ഞാൻ വന്നിട്ട് ഏകദേശം ഒരു 30 വർഷത്തോളം ആയിട്ടുണ്ടാവും. പക്ഷേ ഞാനത് ബിസിനസ് മൈൻഡിലൂടെ കാണാൻ തുടങ്ങിയത് ഒരു 4 വർഷമായിട്ടേ ഉള്ളൂ. എനിക്ക് അതിനുമാത്രം ഗപ്പികളൊന്നും എൻ്റെ കയ്യിലില്ല. ഒരു 2-3 ബ്രീഡ് മാത്രമേ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൂ. എൻ്റെ ഗപ്പി ഫാന് പേരൊന്നുമില്ല. അപ്പോൾ അന്ന് ഒരു 4 വർഷം മുന്നേ അന്നത്തെ കാലത്തൊക്കെ കേരളത്തിൽ ബ്രീഡർമാർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഗപ്പികളെ, ഹൈബ്രിഡ് ഗപ്പികളെ ഞാൻ ഇറക്കാൻ തുടങ്ങിയത്. അന്നാകെ ഒറ്റ ഒരു ജോഡി അന്ന് ഇറക്കിയെന്നുള്ള, അന്ന് കിങ് കോബ്ര എന്നതിൽപ്പെട്ട ഗപ്പിയായിരുന്നു. അന്ന് അതിന് 200-300 റുപ്യ ഉണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അതായത് വളർത്തി തുടങ്ങിയെന്ന്. പിന്നെ അതിൻ്റെ ഭംഗി ഇതൊക്കെ കണ്ടപ്പോൾ അന്ന് തന്നെ ഞാൻ കുറച്ച് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മേഖലയിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് പൂർവാധിക ശക്തിയോടെ വീണ്ടും ഞാൻ അതിലേക്ക് ഇറങ്ങി. പിന്നെ ഓരോ സ്ഥലത്ത് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടും ഗ്രൂപ്പിലൊക്കെ നോക്കിയിട്ടും എവിടേക്കോ ഗപ്പികൾ ഇപ്പോൾ പുതിയ വെറൈറ്റി ഉണ്ടാവും ഇറങ്ങിയിട്ട് കുറേ ഗപ്പികൾ ഞാൻ എടുത്തു. തൃശ്ശൂരിൽ പോയി, പിന്നെ കോഴിക്കോട് പോയി, അവിടെയൊക്കെ ഫാമിൽ ഞാൻ കുറേ ഫാമിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ഈ പറഞ്ഞ മാതിരി യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല. അന്നാണ് ഈ ഗപ്പികൾ എങ്ങനെ ഹൈബ്രിഡ് ഗപ്പികൾ എന്തൊക്കെ ഗപ്പികളുള്ളതെന്ന് പോയി നോക്കിയിട്ട് കലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒരു 13 വെറൈറ്റികളും ഒന്നിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്ഥലപരിമിതി കൊണ്ട് അതൊന്നും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ആ 13 വെറൈറ്റിയിലും ഏകദേശം എനിക്കൊരു 8 വെറൈറ്റികളും നഷ്ടപ്പെട്ടു പോയി, ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി. കാരണം നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ടായിരുന്നു അന്ന് ഗപ്പികളൊക്കെ വളർത്താൻ തുടങ്ങിയത്. ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി, നമുക്കതിന് വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ കുടുംബവും നമ്മോടൊപ്പം നിന്നു. എനിക്ക് മെയിനായിട്ട് നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഗപ്പി ഫാം നന്നായിട്ട് ഉഷാറായിട്ട് കൊണ്ടുപോകും. പിന്നെ അന്നത്തെ കാലത്ത് മിഠായി ഭരണി, ഗ്ലാസിൻ്റെ മിഠായി ഭരണി, പ്ലാസ്റ്റിക്കിൻ്റെ മിഠായി ഭരണി, അതിലൊക്കെ ആയിരുന്നു ഒന്ന് ഗപ്പികൾ വളർത്തിയത്. അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. അന്നൊക്കെ കൊറിയൻ ഷോപ്പൊക്കെ അപൂർവമായിട്ട് ഇവിടെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നോ രണ്ടോ കൊറിയൻ ഷോപ്പൊക്കെ ഉണ്ടാവും. ഒരു കൊറിയൻ ഷോപ്പ് ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഒരു കൊറിയൻ ഷോപ്പ് ചിലപ്പോൾ 10-15 കിലോമീറ്റർ ദൂരെയൊക്കെ ആയിരിക്കും. അന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണ്. ഇപ്പോൾ എത്ര സ്ഥലത്ത് കൊറിയൻ ഷോപ്പുണ്ട്? 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഏകദേശം ഒരു 10 കൊറിയൻ ഷോപ്പുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊന്നും. ഇപ്പോൾ ഇതിൽ ഈ മേഖലയിലേക്ക് തന്നെ ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒന്നതൊക്കെ ഒരു ജീവിത പ്രശ്നമായിരിക്കാം. കാരണം ഇതിപ്പോൾ ഈ മേഖലയിൽ നല്ല ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷം ഈ ഗപ്പി വളർത്തുന്ന മേഖലയിലേക്ക് നല്ല ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി നോക്കി ഏറ്റവും കൂടുതൽ ട്രെൻഡായി നിൽക്കുന്നത് ഗപ്പി എന്നൊരു വാക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും ട്രെൻഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഗപ്പികളത്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൽ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ പോയി. അപ്പോൾ അവരൊക്കെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു മേഖല തന്നെയാണത്. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഈ ഫ്രിഡ്ജ് കേസൊക്കെ പറഞ്ഞത് ഒന്നുമില്ല. അന്നൊക്കെ നമ്മൾ എന്താ വീട്ടിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി തക്കാളിപ്പെട്ടിയോ അതിലൊക്കെ മറ്റേ തൂക്കത്തിന് മേടിക്കാൻ കിട്ടുന്ന ഷീറ്റൊക്കെ ഇറക്കിയിട്ടായിരുന്നു അന്നും ഗപ്പികൾ വളർത്തിയത്. പിന്നെ ഞാൻ പറഞ്ഞ സിമെൻറ്റ് ടാങ്കിൽ, സിമെൻറ്റ് ടാങ്ക് പറഞ്ഞാൽ നിലത്ത് മണ്ണ് കുഴിച്ചിട്ട് അതിൽ സിമെൻറ്റ് സൈഡ് മൊത്തം പൊത്തിയിട്ടായിരുന്നു അന്ന് ഗപ്പികൾ വളർത്തിയത്. ഇപ്പോഴാണ് ഒരുപാട് ടാങ്കുകൾ ഇറങ്ങിയത്. ഡ്രമ്മ് മുറിച്ചിട്ടുള്ള ടാങ്ക്, പിന്നെ ഫ്ലെക്സിൻ്റെ ഷീറ്റ് അത് വെച്ചിട്ട്, അന്നൊക്കെ നമ്മുടെ ഫ്ലെക്സ്, ഇപ്പോഴല്ലേ ഈ ഫ്ലെക്സുകളൊക്കെ വന്നത്. ഫ്ലെക്സ് വെച്ച് അന്നൊക്കെ പിന്നെ നമ്മളെ തൂക്കത്തിന് വേണ്ടി ഷീറ്റ് തന്നെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു നമ്മളൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഗപ്പികൾക്ക് തന്നെ പെർഫെക്റ്റ് എന്താ പ്രൊഫഷണൽ ലുക്കിലാണ് ഇപ്പോൾ ഓരോ ടാങ്കുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. ഫ്രിഡ്ജിൻ്റെ കേസ് ആയിട്ടുള്ളതും പിന്നെ സൺപാക്കിൻ്റെ ഷീറ്റുകളും അതിലൊക്കെ ഇപ്പോൾ ഗപ്പികളെ ബ്രീഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരുപാട് കണ്ടൻറ്റ്, നല്ല കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ അവിടെ സ്റ്റോപ്പാവും, അത് മുന്നോട്ട് പോകില്ല. പിന്നെ അതിൽ ചെയ്യേണ്ടത് മെയിനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ പരമാവധി അത് പറയാൻ നോക്കുക. അതാണ്,
നമ്മുടെ നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. മിക്കവാറും നമ്മുടെ എൻ്റെ ചാനലിൽ അത് ചെറിയ ചെറിയ കുട്ടികളായിരിക്കില്ല, അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും, ഒക്കെ തുടക്കക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ പരമാവധി അതിൻ്റെ റിപ്ലൈ കൊടുക്കാൻ നോക്കുക. അതാണ് മെയിൻ കാരണങ്ങൾ. പിന്നെ ചാനൽ നടത്തിക്കൊണ്ടുപോകുക പറഞ്ഞാൽ ചില്ലറ പണിയല്ല, നല്ല കണ്ടൻറ്റുകൾ പരമാവധി ഉൾപ്പെടുത്താൻ നോക്കുക, കറക്റ്റ് സമയത്ത് വീഡിയോ ഇടാൻ നോക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ വീഡിയോസും. എന്ത് കണ്ടൻറ്റാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ആയിരിക്കണം അതിൽ വേറെ ഒരു ഇത് ഇടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അനുവാദം ചോദിച്ചിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഡിസ്ലൈക്കിൻ്റെ പൊടി പോരായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ, ഉയർച്ചയും കിട്ടുള്ളൂ. പിന്നെ അതിൽ ചെയ്യേണ്ടത് മെയിനായിട്ട് എൻ്റെ ഗപ്പികുളത്തിൽ ചാനൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് നമ്മുടെ ഒരു 8 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് എന്തൊക്കെ അറിയാത്തതുണ്ട്, അവർക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നതുണ്ട്, അത് ആ കണ്ടൻറ്റാണ് ഞാൻ മെയിനായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുന്നത്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. കുറേ വീഡിയോസ് പരാജയപ്പെടാം. നമ്മളിപ്പോൾ ഒരു 100 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4-5 വീഡിയോ മാത്രമേ അത് വൈറലാവുള്ളൂ, ബാക്കി വീഡിയോ ഒക്കെ പൊട്ടിപ്പോവും. അത് മെയിനായിട്ട് അതിൽ കണ്ടൻറ്റ് കുറവാണ്, പിന്നെ റിപ്പീറ്റ് വരുന്നതാണ്. മറ്റുള്ള യൂട്യൂബേഴ്സ് എടുക്കുമ്പോഴൊക്കെ റിപ്പീറ്റ് വരണം, അപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ മെയിനായിട്ട് പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആശയദാരിദ്ര്യം വളരെ പ്രശ്നങ്ങളാണ് ഈ യൂട്യൂബിൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ ഇടുമ്പോൾ. നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ കിട്ടിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാനലിൻ്റെ ഒരു വിജയം അപ്പോൾ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗപ്പികൾ വളർത്തുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം, പിന്നെ അവരോടൊരു ഇഷ്ടം. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റണം അത്രത്തോളം നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മളിപ്പോൾ ഗപ്പികളല്ലേ, അതിന് വലിയ അസുഖങ്ങളൊന്നും വരില്ല, അതെന്തെങ്കിലും എപ്പോഴെങ്കിലും തിന്നാൻ കൊടുത്താൽ മതി, അപ്പോൾ ആ ബാധയ്ക്ക് പോയാൽ മതി എന്ന കാര്യങ്ങളൊക്കെ കൈവെടിഞ്ഞ് വേണം നമ്മൾ ഗപ്പി മേഖലയിലേക്ക് വരാൻ. പിന്നെ നമ്മുടെ കുടുംബവും ഇതിലൂടെ ഒപ്പം ചേർക്കാൻ പരമാവധി ശ്രമിക്കുക. അവരും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയൊരു ഗപ്പി ഫാം തുടങ്ങാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും ചിലപ്പോൾ വീട്ടിലുണ്ടായിക്കോളുന്നില്ല, ചിലപ്പോൾ സമയത്ത് എന്തെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ഗപ്പികൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ അവരെ ഏൽപ്പിച്ചാൽ മതി, അത് അവർ ചെയ്തോളും. അപ്പോൾ അവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 100% നമുക്ക് ഈ മേഖലയിലേക്ക് തീർച്ചയായും വരാം. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഗപ്പികൾക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കുക, കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാൻ നോക്കുക, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവയെ പ്രത്യേകം കെയർ ചെയ്യാൻ നോക്കുക. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഒരു മേഖലയിൽ തീർച്ചയായും വിജയിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ 100% ആണ് ഈ ഗപ്പിയുടെ മേഖലയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഗിരീഷ് ചേട്ടനെ കുറിച്ച് കേട്ടത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.